പ്രശ്നങ്ങൾക്ക് മേളിൽ ഒരു പരിഹാരം എന്നോണമാണ് IEGR-നെ ഇവർ കൊണ്ടിരുന്നത്. ഓട്ടോ എക്സ്പെഡിഷന്റെ ഭാഗമായിട്ട് പിന്നെയും കോട്ടയത്ത് തന്നെയാണ് എത്തി നിൽക്കുന്നത്. അശോക് ലൈലൻഡിന്റെ 35-25 TN ടിപ്പറുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ടുള്ളത്. അപ്പം എന്താണ് ഈ 35-25? സംഭവം ഇത്ര ഉള്ളത്, ഈ 35-25 കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് 35 ആ ഒരു രണ്ട് സംഖ്യ പറയുന്നത് ഈ വണ്ടിയുടെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണ്. അപ്പം കാരണം നമ്മുടെ കൂടെ ഇന്നുള്ള ആള് 35 ടണ്ണിന്റെ ആളാണ്. പിന്നെ അതിനുശേഷം നമ്മൾ കാണുന്നത് 25 എന്ന് പറഞ്ഞാൽ എൻ്റെ ഹോഴ്സ് പവർ 250 ആണ്. അപ്പം നമ്മളവിടെ 20 കാണുന്നുണ്ടെങ്കിൽ 200 ആയിരിക്കും അവൻ്റെ ഹോഴ്സ് പവർ. അപ്പം അതാണ് അതും കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ അടുത്ത് നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ക്യാബിൻ കുറേ വരുന്നുണ്ട് കേട്ടോ. എൻ ക്യാബിൻ, എം ക്യാബിൻ, യു ക്യാബിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്യാബിൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ക്യാബിൻ ഓപ്ഷനെയാണ് മറ്റേ എൻ എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു 35-25 TN ടിപ്പറിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ക്യൂനോൺവിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗോ ഗ്രീനും അതുപോലെ തന്നെ കാഗോസ് ടീം കാർ വാഷും കൂടിയാണ്. നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, അതായത് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ നമുക്ക് BSC അപ്ഗ്രേഡേഷൻ വന്നു. അപ്പം അതുകൊണ്ട് തന്നെ 2021 മോഡലാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ 2021 വന്നപ്പോഴേക്കിനും വലിയ വലിയ ഹ്യൂജ് ഡിഫറൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മൾ കണ്ട് പരിചിതമായ മുഖം തന്നെയായിട്ടാണ് അശോക് ലൈലൻഡ് നമ്മുടെ ഈ വണ്ടി അതുകൊണ്ട് തന്നെ കാഴ്ച വെച്ചിട്ടുള്ളത്. കാരണം വേറെ ഒത്തിരി ചേഞ്ചസ് ഒന്നും വണ്ടിയിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ അതെ നമ്മൾ കണ്ട് പഴകിയ പോലെ തന്നെയുള്ള മെറ്റൽ ബോഡിയും കാര്യങ്ങളും എല്ലാം അതിൻ്റെ നടുക്കായിട്ട് ഇതാണ്ട് നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ ലോഗോയും ഒക്കെ ഇൻബാഡ് ചെയ്തേക്കുന്നതാണ്. പിന്നെ നമ്മുടെ ബമ്പറും നമ്മൾ ആസ് യൂഷ്വൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമുക്ക് ബമ്പറും എല്ലാം മെറ്റലിലാണ് വന്നിട്ടുള്ളത്. ഡിവൈഡ് ഹെഡ് ലാമ്പും കാര്യങ്ങളും എല്ലാം ദെൻ താഴോട്ടായിട്ട് നമുക്ക് ഇതാണ്ട് ഒരു ഹാങ്ങിങ് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. സോളിഡ് അല്ല കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ട്, കാരണം ഇങ്ങനെ നമുക്കൊരു സ്റ്റെപ്പ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈവേഴ്സിനും ആൾക്കാർക്കുമൊക്കെ കയറിയിട്ട് നമ്മുടെ ആ ഒരു ഇതൊക്കെ കഴുകാനായിട്ടാണ്. പക്ഷേ അപ്പോൾ എല്ലാവർക്കും ഡൗട്ടുണ്ട്, കഴുകാനായിട്ടാണെങ്കിൽ ഇത് വേണമെങ്കിൽ സോളിഡ് ആയിട്ട് ഒരു ഫുൾ സ്റ്റെപ്പ് കൊടുക്കാമല്ലോ. പക്ഷേ അങ്ങനെ കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, അതായത് ഈ വണ്ടി നമുക്ക് എപ്പോഴും ഒരേപോലുള്ള ടെറൈനിൽ കൂടെ ഓടുന്ന വണ്ടിയൊന്നും അല്ലല്ലോ. അപ്പോൾ ഇൻ കേസ് ഇച്ചിരി എന്താ മല പോലുള്ള ആ അങ്ങനത്തെ ഏരിയയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അടിയടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ സോളിഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് പൊട്ടിപ്പോകത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ബമ്പറിലോട്ടും എല്ലാം ചിലപ്പോൾ ആ ഒരു എന്താ ഷോക്ക് വരാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടല്ലോ. സോ അതിനെ പ്രതിരോധിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു സോളിഡ് ആക്കാതെ നമുക്കിങ്ങനെ ഇവനെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. സോ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് അവിടെ കൊണ്ടങ്ങ് തീർത്ത് വിടുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇച്ചിലൂടെ മാറി നിന്നിട്ട് വൈഡ് വ്യൂ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആദ്യമേ കാണുന്നത് നമ്മുടെ ആ ടോപ്പിലായിട്ട് ആ ഒരു വിൻസ്ക്രീൻ കാണുവാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ വിൻസ്ക്രീനിൻ്റെ വിസിബിലിറ്റി ഉള്ളിൽ കയറിയിട്ട് നോക്കാമെന്ന് പറയുന്നതിൻ്റെ ആവശ്യം ഈ വണ്ടിക്കത്തില്ല. കാര്യം നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോഴേ അറിയാം സ്ക്രീനിൻ്റെ അവിടെ നമുക്ക് വിസിബിലിറ്റിക്ക് ഒരു തരത്തിലും ഫ്രണ്ടിൽ നിന്ന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. സോ നല്ല വിസിബിലിറ്റി അതെന്തായാലും നമുക്ക് പുറമേ കാണുമ്പോൾ തന്നെ അറിയാവുന്ന കാര്യമാണ്. സോ നമുക്ക് ഇനി സൈഡ്സിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതേ അവതാർ സീരീസിലുള്ള വണ്ടിയാണ്. ഇതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കണ്ട് ശീലിച്ച് അതൊക്കെ തന്നെ ദെൻ നമ്മുടെ വീൽ ആർക്കിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ടയറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 11-6-20 ഒരു ഹൈ പ്രൊഫൈൽ ടയറാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ടോ നിൽക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇങ്ങോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ റിസർവോറും കാര്യങ്ങളും എല്ലാം കാണാം. പിന്നെ ഇതാണ്ട് ഇങ്ങ് ടോപ്പിലോട്ട് നോക്കിയാൽ ഇത് നമ്മുടെ ഹൈഡ്രോളിക്സിൻ്റെയാണ് കേട്ടോ, ഹൈഡ്രോളിക്കിൻ്റെ ടാങ്കാണ്. അപ്പോൾ ഹൈഡ്രോളിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും പറഞ്ഞേക്കാം നമ്മുടെ ഹൈഡ്രോളിക്സിനൊക്കെ നമ്മൾ അശോക് ലൈലൻഡ് വാറണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി, രണ്ട് ബാറ്ററി കാണാം. അതുപോലെ തന്നെ എയർ ടാങ്ക്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ ഇതാണ്ട് നമ്മുടെ ക്യാബിന് പൊക്കാനും താക്കാനായിട്ടുള്ള അതിൻ്റെ ഹൈഡ്രോളിക് ലിഫ്റ്റും കാര്യങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്. നമ്മൾ മാനുവലി ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയാതിരിക്കും, അതായത് ഇതിപ്പോൾ പൊക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഈ കണ്ടി കുഞ്ഞിക്കാ ലിവർ, കുഞ്ഞു ലിവർ നമ്മൾ മുകളിലേക്ക് അപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് മാനുവലായിട്ട് പമ്പ് ചെയ്ത് ഏകദേശം താത്ത് 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 ഇച്ചിരി
അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ക്യാബിന് നമ്മൾ പൊക്കുന്നത് ദെൻ ഈ സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്കറിയില്ല ടിപ്പറൊക്കെ ആയതുകൊണ്ട് തന്നെ ലിഫ്റ്റ് ആക്സിലും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇങ്ങോട്ട് നോക്കി ഇച്ചിരി അകത്തോട്ട് നോക്കുമ്പോഴേക്ക് സസ്പെൻഷൻ നോക്കി കാണാൻ പറ്റും. പരാബോളിക്കാണ് കേട്ടോ. അപ്പോൾ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. അതായത് സസ്പെൻഷൻ നമുക്ക് ഓപ്ഷണലായിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ സസ്പെൻഷൻ മാത്രമല്ല ക്യാബിന് അതുപോലെ തന്നെ നമ്മുടെ ലോഡ് ബോഡി പിന്നെ ഡ്രൈവർ ട്രെയിൻ എല്ലാം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതായത് മോഡുലാർ കൺസെപ്റ്റിലാണ് ഈ ഒരു ടിപ്പറിനെ നമ്മുടെ അശോക് ലൈലൻ്റെ ഇറക്കിയിട്ടുള്ളത്. അതായത് മോഡുലാർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആയിട്ടുള്ളതും ഫിക്സഡ് ആയിട്ടുള്ളതും കമ്പോണൻസും ഇതിനകത്തുണ്ട്. അതായത് ഈ ഷാസിയൊക്കെ നിങ്ങൾക്ക് അറിയാതിരിക്കില്ല ഫിക്സഡ് ആണ്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് വേരിയ ചെയ്യിക്കാനായിട്ട് പറ്റും. നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് വേരിയ ചെയ്യിക്കാം. അതായത് നമ്മൾ എന്ത് ഉപയോഗത്തിനാണോ ഈ ഒരു ടിപ്പറിനെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇവന് വേണ്ട സസ്പെൻഷൻ നമുക്ക് ചൂസ് ചെയ്യാം, നമ്മുടെ ക്യാബിൻ നമുക്ക് ചൂസ് ചെയ്യാം, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തന്നെ ഇവൻ്റെ ഡീസൽ ടാങ്കിൻ്റെ അടുത്തായിട്ടാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീസൽ ടാങ്കിനും 220 ലിറ്റർ അതുപോലെ തന്നെ 300 ലിറ്ററിന് വരുന്നുണ്ട്. അപ്പോൾ ടാങ്ക് ഇതേ കാണുമ്പോഴേ നമുക്കറിയാം സൗണ്ട് കേട്ടോ. അതായത് നമ്മുടെ 35 ലിറ്ററിൻ്റെ ടാങ്ക് നമ്മുടെ സാധാരണ ജാറിലല്ലേ കള്ളു ജാറൊക്കെ അല്ലേ അതിൽ കൊട്ടുമ്പോഴുള്ള ഒരു സൗണ്ടല്ലേ. കാരണം മെറ്റല്ല കൊണ്ടല്ല നമുക്ക് ടാങ്ക് ഇപ്പം ബിൽഡ് ചെയ്തിട്ടുള്ളത്, മറിച്ച് നമുക്കൊരു പോളിമർ ടാങ്കാണ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അതിന് ഗുണം എന്ന് പറഞ്ഞാൽ റസ്റ്റ് പ്രൂഫാണ്. അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ ഈ ഒരു ടാങ്ക് കൊണ്ട്. ദെൻ നമുക്ക് ഇനി പുറകിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൂഗി ടൈപ്പാണ് കേട്ടോ സസ്പെൻഷനൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ സസ്പെൻഷന് നമുക്ക് ഫ്രണ്ടിലത്തും ബാക്കിലത്തും എല്ലാം നമുക്ക് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് NRS റിയർ സസ്പെൻഷൻ പറ്റും. അപ്പോൾ NRS-നാണെങ്കിൽ ഇപ്പം നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൺട്രോൾ അതുപോലെ തന്നെ വണ്ടിയുടെ ഹൈറ്റിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളുണ്ട്. ഇതെന്തേ ഒരു കാര്യം വിട്ടുപോയത്, ഇവൻ്റെ നട്ടിൻ്റെ കണ്ടോ നട്ടിൻ്റെ എണ്ണങ്ങളൊക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അത്രമാണ് ഈ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ബാക്കിലോട്ട് പോകും. പുറകിലോട്ട് വരുമ്പോഴേക്കും എന്തേ നമ്മുടെ ആ ഒരു ഡിഫറൻഷ്യൽ കാണാം. നമുക്കപ്പോൾ അറിയാതിരിക്കും നമ്മൾ ഹൗസിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഡബിൾ ഹൗസിംഗ് ആണ് ഇപ്പോൾ വരുന്നത്. കാരണം നമുക്കറിയാമല്ലോ ഒരു ടിപ്പർ എന്ന് പറയുമ്പോഴേക്കും കൂടുതലും നമുക്ക് പാറമട നമ്മുടെ മടയിലൊക്കെ ആയിരിക്കുമല്ലോ ജോലി. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കിനും അങ്ങനെയുള്ള വർക്ക് സൈറ്റിൽ നിന്നൊക്കെ വരുമ്പോഴേക്കും ശരിക്കും അതില്ലാതെ പറ്റത്തില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പറ്റത്തില്ലെന്ന് പറയല്ല, പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് നമ്മുടെ ലൈറ്റും കാര്യങ്ങളും കാണാം. അതായത് നമുക്ക് രാത്രിയിലൊക്കെ ആണെങ്കിൽ പണി നടക്കുമ്പോഴും അങ്ങനത്തെ കുറേ ആവശ്യത്തിലൊക്കെ സഹായിക്കുന്ന ഒരു ലൈറ്റും കാര്യങ്ങളും കാണാം. അത്രയൊക്കെയാണ് പുറകിൽ അത്രയൊക്കെ പറയുള്ളൂ. പിന്നെ ലോഡ് ബോഡിയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ലോഡ് ബോഡി നമുക്ക് 3 ടൈപ്പാണ് കേട്ടോ വരുന്നത്. അതായത് നമുക്ക് 16 അതുപോലെ 18, 22 m³ ഇങ്ങനെ 3 സൈസിലാണ് കേട്ടോ നമുക്ക് ലോഡ് ബോഡി വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിലാണ്. അപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഇവൻ്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് നമുക്ക് 3 പീസായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ സീരീസിലുള്ള വണ്ടികളുടെ ഗുണം എന്ന് പറഞ്ഞാൽ ഗ്രീസിംഗ് ഫ്രീ ആണെന്ന് തന്നെ പറയാം. കാരണം ഇവൻ്റെ പ്രൊപ്പലർ ഷാഫ്റ്റ് ആയിക്കോട്ടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഗ്രീസിംഗ് ഫ്രീ ആണ്. സോ ഇടയ്ക്കിടയ്ക്കുള്ള മെനക്കേടൊക്കെ കുറച്ച് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതേ നമുക്ക് ഒരു എയർ ടാങ്ക് വരുന്നുണ്ട്. പിന്നെ ഡെഫിൻ്റെ കാര്യം പറയാൻ, ഡെഫ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കാര്യം ഞാൻ നമ്മുടെ എഞ്ചിൻ സ്പെക്ക് പറയുന്ന കൂട്ടത്തിൽ പറയാം. കാരണം ഡെഫിനകത്തുള്ള ഇമ്പോർട്ടൻസ് ആ എഞ്ചിൻ്റെ പുതിയൊരു ടെക്നോളജി വെച്ചിട്ട് ഞാൻ ആ കൂട്ടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ദെൻ ഈ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ദേ ഞാനിപ്പം ഈറ്റ്സിൻ്റെ യൂണിറ്റിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. ഇതൊരു കോമ്പാക്ട് ഈറ്റ്സിൻ്റെ യൂണിറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു സീരീസിൽ വരുന്ന വണ്ടിയുടെ ഒരു ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു പൈപ്പുണ്ട്, നമ്മുടെ എക്സോസ് പൈപ്പ് അധികം ലെങ്തി അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തെർമൽ ആ ഒരു ഇതുണ്ടല്ലോ, തെർമൽ മാനേജ്മെൻറ്റ് പക്ക ആയിരിക്കും കേട്ടോ. പക്ഷേ പക്ക എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു തെർമൽ മാനേജ്മെൻറ്റ് നടക്കും. അതുകൊണ്ട് തന്നെ ശരിക്കും നമുക്കറിയില്ല BS6 എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കൊണ്ടുവന്നതന്നെ നോക്സിൻ്റെ റിഡക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പം ശരിക്കും ഇങ്ങനെയുള്ള കുറച്ച് അത് എഞ്ചിൻ സ്പെക്ക് പറഞ്ഞു കൊടുത്തത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതങ്ങ് പറഞ്ഞു തരാം. പക്ഷേ കയറിയിട്ട് കാര്യം വെളിയിൽ നല്ല വെയിലാണ്, നമ്മൾ ശരിക്കും ഒരു പക്ക ഡീറ്റെയിൽഡ് ഒരു ടെക്നിക്കൽ റിവ്യൂ പറയാനായിട്ട് വന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ശരിക്കും ഈ വണ്ടിയോട് ഇങ്ങനെ ചേർന്ന് റിവ്യൂ പറയാൻ തന്നെ കാരണം ഇച്ചിരി അപ്പുറത്തോട്ട് കടന്നാലിത് അങ്ങോട്ട് നോക്കി ഉച്ചയ്ക്ക് 12 മണി ഒറ്റ മരം പോലെ ഭയങ്കര പൊള്ളി കിടക്കുവാണ്. സോ നമുക്ക് അതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറിയിട്ട് പറയാം ഒത്തിരി നേരം ഇവിടെ നിന്ന് വെയിൽ കൊള്ളുന്നുണ്ട്. സോ എന്തായാലും ഒരു വേറൊരു വണ്ടിയുടെ ഒരു പക്ക ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഉടനെ വരും. അപ്പം ഇതിനുള്ള എന്നൊരു കോമ്പൻസേഷൻ എന്ന രീതിയിൽ നമുക്ക് ആ വീഡിയോ നമുക്ക് കാണാം അവിടെ വെയിലില്ലെങ്കിൽ. ഓക്കെ, നമുക്കിപ്പോൾ ഉള്ളിലേക്ക് കിടക്കാം. അങ്ങനെ ഇതാണ്ട് ഞാൻ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് എഞ്ചിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞേക്കാം. അതായത് നമുക്ക് ഇവൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ IGN-6 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ IGN-6-നകത്ത് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ മറ്റേ ഈഡ്സിൻ്റെയും ഡെഫിൻ്റെയും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞത്. കാരണം ഈ IGN-6 ടെക്നോളജി വെച്ചിട്ട് നമുക്കറിയാമല്ലോ BS6 എന്ന് പറഞ്ഞാൽ നോക്സിനെ മാക്സിമം പറ്റുന്നത്ര റെഡ്യൂസ് ചെയ്യാന്നുള്ളൊരു സംഭവമാണ് അവർ BS6 വഴി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഈ IGN-6 ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ഒരു നോക്സിൻ്റെ ജനറേഷനെ എഞ്ചിനിൽ തന്നെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവന് പറ്റുമെന്നുള്ളതാണ് ഇവൻ്റെ ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ബാക്കിയുള്ള നോക്സിൻ്റെ റിഡക്ഷനൊക്കെ നമുക്ക് ഈറ്റ്സ് യൂണിറ്റ് വെച്ചിട്ടൊക്കെയാണ് നടക്കുന്നത്.
അപ്പം എന്താണ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഇ ജി ആർ പ്ലസ് എസ് സി ആർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ബി എസ് എസ്സിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ഐ ജി ആർ, അതായത് ഇ ജി ആറിൻ്റെ ഫ്രണ്ടിൽ ഒരു ഐ ഇ ജി ആറും കൂടെ വന്നപ്പോഴേക്കും നമുക്ക് അറിഞ്ഞുകൂടെ എന്താണ്, എന്തെങ്കിലും പുതിയ അപ്ഗ്രേഡേഷൻ ആണോ കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. സംഭവം ഇത്രേ ഉള്ളൂ. അതായത് ഇ ജി ആറും എസ് സി ആറും ശരിക്കും നമ്മൾ ബി എസ് എക്സിലോട്ട് വണ്ടികൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇ ജി ആർ അതുപോലെ തന്നെ എസ് സി ആർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാണ്. ഇ ജി ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്ഹോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ, ഇനി എസ് സി ആർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ എന്നും പറയും. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളായിരുന്നു നമ്മൾ ഇതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനൊക്കെ അതിൻ്റെതായ കുറച്ച് പോരായ്മകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടെന്ന് നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇ ജി ആർ എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ എഫിഷ്യൻസി നല്ലപോലെ ബാധിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 130 ഹോഴ്സ് പവർ വരെയുള്ള വണ്ടികൾക്ക് ഇ ജി ആർ കൊണ്ട് വലിയ ഗുണങ്ങളുള്ളൂ. പിന്നെ അതിന് മുകളിലോട്ടുള്ള 130 മുകളിലോട്ടുള്ളതിന് മാത്രമേ എസ് സി ആർ ഉപയോഗിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ഇ ജി ആറിനും എസ് സി ആറിനും. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾക്കും മേളിൽ ഒരു പരിഹാരം എന്നോണമാണ് ഐ ഇ ജി ആറിനെ ഇവർ കൊണ്ടിരുന്നത്. അതായത് ഇ ജി ആറിൻ്റെ ഫ്രണ്ടിൽ ഐ കാണിക്കുന്നത് ഇൻ്റലിജൻറ്റിനെയാണ് കേട്ടോ. അപ്പോൾ ഇതുവഴി അവർക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഇ ജി ആറിൻ്റെ ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഫ്യൂവൽ എഫിഷ്യൻസിയുടെ പ്രശ്നമായിരുന്നു. അപ്പം ഐ ഇ ജി ആറിലോട്ട് വന്നപ്പോഴേക്കിന് ഫ്യൂവൽ എഫിഷ്യൻസി 10% കൂട്ടാനായിട്ട് നമ്മുടെ അശോക് ലെയ്ലാൻഡിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഐ ഇ ജി ആർ വന്നതോടുകൂടി നമുക്ക് 130 ഹോഴ്സ് പവറിന് മേളിലുള്ള എല്ലാ വണ്ടികളിലും ഈ ടെക്നോളജിയാണ് നമ്മുടെ ഈ ഒരു കമ്പനി ചൂസ് ചെയ്യുന്നത്. ഏകദേശം 400 ഹോഴ്സ് പവർ വരെയുള്ള വണ്ടികൾക്ക് ഈ ഐ ഇ ജി ആർ ടെക്നോളജി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇത്രയാണ് ഈ വണ്ടി. അപ്പം അതുകൊണ്ട് തന്നെ നോക്സിൻ്റെ റിഡക്ഷൻ ബി എസ് എക്സ് നോംസിന് പക്ക ആയിട്ട് ചേരുന്ന ഒരു സംഭവം തന്നെയാണ് ഐ ഇ ജി ആർ എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഇവൻ്റെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു i6 ആയതുകൊണ്ട് തന്നെ എഞ്ചിനിൽ തന്നെ ആ ഒരു നോക്സിൻ്റെ റിഡക്ഷനെ കുറയ്ക്കും. പോരാത്തന്നെ ഇപ്പം പറഞ്ഞ ഈ ടെക്നോളജികൾ കൂട്ടത്തിൽ നമ്മുടെ ഈറ്റ്സിൻ്റെ ഇത്. അപ്പോൾ ഈറ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ബി എസ് എക്സ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത്. അപ്പോൾ നമുക്ക് റീജനറേഷൻ ഉണ്ട്. അതായത് റീജനറേഷൻ്റെ സ്വിച്ച് ഞാൻ കാണിച്ചു തരാം. അതെ, ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റീജനറേഷൻ സ്വിച്ച് കാണിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ, എൻ്റെ മുഖത്തോട്ടൊന്നുകൂടെ ക്യാമറ വന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് രണ്ട് തരത്തിലാണ് നമുക്ക് റീജനറേഷൻ വരുന്നത്. ഓൾറെഡി ഞാൻ ഇതിന് മുന്നേ ഒരു വണ്ടി റിവ്യൂ ചെയ്തപ്പോൾ ഞാനത് നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ് റീജനറേഷൻ്റെ കാര്യം. അതായത് രണ്ട് തരത്തിൽ പാസീവും ആക്റ്റീവും ഉണ്ട്. അപ്പോൾ പാസീവ് റീജനറേഷൻ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ വണ്ടി സ്വയം റീജനറേഷൻ നടത്തും. അപ്പോൾ അങ്ങനെയുള്ളതാണ് പാസീവ്. പിന്നെ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ വണ്ടിയിൽ നടത്തേണ്ട റീജനറേഷനാണ് ആക്റ്റീവ് റീജനറേഷൻ. പിന്നെ ഇതൊന്നും അല്ലാതെ ഒരു സർവീസ് റീജനറേഷൻ ഉണ്ട്. അതായത് ഇങ്ങനെയൊന്നും നമുക്ക് റീജനറേഷൻ നടത്താൻ പറ്റാത്ത സിറ്റുവേഷൻ, വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് നമുക്ക് റീജനറേഷൻ ഇങ്ങനെയൊന്നും നടത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മളിങ്ങനെ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവിടെ അവർ കമ്പ്യൂട്ടറൊക്കെ നോക്കി അങ്ങനെ വെച്ചിട്ടുള്ളൊരു സെറ്റപ്പാണ് ഈ ഒരു സർവീസ് റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് റീജനറേഷൻ നോർമലി വരുവാണെങ്കിൽ രണ്ടെണ്ണം, അതായത് ആക്റ്റീവും പാസീവും. നാലച്ചയ്ക്ക് റീജനറേഷൻ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നടക്കേണ്ടത് ഒഴിഞ്ഞ ഒരു പ്രദേശത്ത് വെച്ചായിരിക്കണം. അപ്പം അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അപ്പം ഉണ്ടാകുന്ന ആ ഒരു ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹീറ്റ്, ഒരു 300 മേളിലോട്ടാണ് എന്തായാലും അപ്പം ഉണ്ടാകുന്ന ഒരു ഹീറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് വരുവാണ്. അപ്പോൾ നാലച്ച് വെക്കാം, നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അപകടം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ നാലച്ച് വെക്കുക, നമ്മളിപ്പോൾ ഒരു ടൗൺ ഏരിയയിൽ ഒന്നുമില്ല, നമ്മൾ പമ്പിൽ ചെന്ന സമയത്ത് ഈ റീജനറേഷൻ നടക്കുന്ന അവസ്ഥ എന്ന് ആലോചിക്കാം. ഇനി അതൊന്നുമല്ല, നമ്മൾ ഇച്ചിരി ഒരു വനത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു വേനൽക്കാലം ആയിക്കോട്ടെ, ഇപ്പം മുളങ്കൂട്ടവും അതുപോലെ തന്നെ കരിയിലെല്ലാം അപ്പോൾ ഒത്തിരി ഉള്ള സമയമല്ലേ, അപ്പോൾ ഒക്കെ ഇങ്ങനെ ഈ ഒരു പാസീവ് റീജനറേഷൻ നടന്നാൽ എന്ത് സംഭവിക്കും, ഭയങ്കരമായിട്ട് തീയൊക്കെ കത്തിപ്പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതെ, ഈ ഇൻഹിബിറ്റ്, അതായത് ഈ ഓറഞ്ച് കളറിലുള്ള സ്വിച്ച് എന്ന് പറഞ്ഞാൽ പാസീവ് റീജനറേഷൻ എങ്ങാനും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം, അതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതിനായിട്ടാണ് ഈ ഒരു ഓറഞ്ച് സ്വിച്ച്, അതായത് ഇൻഹിബിറ്റ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ സിറ്റിയിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷനിലാണ് നമ്മളുള്ളതെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് പാസീവ് റീജനറേഷൻ നടക്കുന്നതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഒഴിഞ്ഞ് എന്തെങ്കിലും നല്ലൊരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് റീജനറേഷൻ പിന്നെയും നമുക്ക് തുടങ്ങാൻ പറ്റും. അതിനായിട്ടാണ് ഇതേ ഈ റൈറ്റ് സൈഡിലായിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്രീൻ കളറിലുള്ള സ്വിച്ചും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു റീജനറേഷനും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി എഞ്ചിൻ്റെ സ്പെക്ക് പറഞ്ഞേക്കാം. അപ്പോൾ ഇവൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ i6 എന്ന് പറഞ്ഞ ടെക്നോളജിയിലുള്ള എഞ്ചിനാണ്. അതിൽ തന്നെ നമുക്ക് എച്ച് സീരീസും വരുന്നുണ്ട്, അതുപോലെ തന്നെ എ സീരീസും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയിൽ ഇപ്പോൾ ഉള്ളത് എ സീരീസ് എഞ്ചിനാണ്. അപ്പോൾ എ സീരീസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് ഒരു 2200 RPM 250 HP ആണ്. ഞാൻ ഓൾറെഡി നിങ്ങൾ
പറഞ്ഞത് ആദ്യമേ പറഞ്ഞായിരുന്നല്ല ആ 25 HP കാണിക്കുന്നതാണ്. അപ്പം ഇനി എച്ച് സീരീസ് എഞ്ചിൻ വരുന്ന വണ്ടികൾക്കാണെങ്കിൽ അവർക്ക് മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ 200 കിട്ടത്തുള്ളൂ കേട്ടോ. ദെൻ ഇവൻ്റെ കരുത്ത്, ഇവൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് 900 NM ഉണ്ട്. അപ്പം എച്ച് സീരീസ് എഞ്ചിൻ ആണെങ്കിൽ അത് വെറും 700 ഉള്ളൂ. അപ്പം 200 NM ടോർക്കിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പം ഈ ഒരു എ സീരീസ് എഞ്ചിനിലോട്ട് വരുമ്പം. അപ്പം ഈ ഒരു 900 NM ടോർക്ക് നമുക്ക് കിട്ടുന്നത് 1200 to 1800 RPM ഇത്രയും ഒരു ടോർക്കും കൂടെ ഈ ഒരു എഞ്ചിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് ഇപ്പം പറഞ്ഞതൊക്കെയാണ്. ദെൻ നമുക്ക് ബാക്കി ക്യാബിനിലെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ആദ്യം തന്നെ ഇതാണ്ട് നമുക്ക് നമ്മുടെ ലെയ്ലാൻഡിൻ്റെ ഒരു സ്റ്റിയറിങ്. അപ്പം ശരിക്കും ലെയ്ലാൻഡും ലെയ്ലാൻഡിൻ്റെ സ്റ്റിയറിങ് അതുപോലെ തന്നെ എയർ ബ്രേക്കിൻ്റെ ആ ഒരു സൗണ്ടും പിന്നെ അതുപോലത്തെ കുറേ സംഭവങ്ങളും ഈവൻ ഇവൻ്റെ ഈ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിൽ വരുന്ന ആ ഒരു ചെറിയ ഒരു എയറിൻ്റെ സൗണ്ട് ഇതൊക്കെ ശരിക്കും ഈ ഒരു ലെയ്ലാൻഡിൻ്റെ പ്രാന്തന്മാർക്ക് ഭയങ്കര വികാരം ഉണർത്തുന്ന കാര്യങ്ങളാണ്. സോ നമുക്ക് ആദ്യം തന്നെ ഇവൻ്റെ ക്ലസ്റ്ററിലോട്ട് പോകാം കേട്ടോ. ഒന്ന് ഓണാക്കി നോക്കാം അല്ലേ. ഇതേ നമുക്ക് ഏറ്റവും ടോപ്പിലിട്ടതാണ് നമ്മുടെ ടെൽറ്റെയിൽ സിംബിൾസും കാര്യങ്ങളും, അതായത് നമ്മൾ പറയുന്ന വാണിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ അതാണ് കേട്ടോ. അതായത് നമുക്ക് സെൻട്രലായിട്ട് ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ്, ഇവിടെ മാത്രമാണ് നമുക്കൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ. ദെൻ രണ്ട് സൈഡിൽ നമുക്ക് അനലോഗാണ് വരുന്നത്. അപ്പോൾ അനലോഗിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതാണ്ട് നമുക്ക് ടെമ്പറേച്ചർ അതുപോലെ തന്നെ നമ്മുടെ RPM ഗേജ്. ദെൻ ഇപ്പുറത്തോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കിലോമീറ്ററിൻ്റെ, അതായത് നമ്മുടെ സ്പീഡോമീറ്റർ. ദെൻ നമുക്ക് ഫ്യൂലിൻ്റേത്. ദെൻ ഈ ഒരു കുഞ്ഞ് ക്ലസ്റ്ററിലോട്ട് വരുവാണ്, അതായത് നമ്മുടെ ഒരു കുഞ്ഞ് അതായത് ഡിജിറ്റൽ മീറ്ററിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതേ നമ്മുടെ ഈ സൈഡിലായിട്ടുണ്ട്. നിങ്ങൾ രണ്ട് സൈഡിലായിട്ട് കണ്ടു 9 അതുപോലെ 8.9 ഒക്കെ. ഇത് നമ്മുടെ ഈ ഒരു എയറിൻ്റെ പ്രഷറിനെയാണ് തുടങ്ങിയത്. അപ്പം എയറിൻ്റെ പ്രഷറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഒരു കാര്യം കൂടെ ഓർത്തുകൊണ്ട് പറയുവാണ് കേട്ടോ. അതായത് ഇതിനകത്തെ എയർ കംപ്രസറിൻ്റെ കാര്യം. അപ്പം ഇതിപ്പോൾ പൊക്കിയിട്ട് കാണിക്കേണ്ട ഇച്ചിരി പാടാണ്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പമ്പും കാര്യങ്ങളൊക്കെ കാണിക്കായിരുന്നു. അപ്പം എന്തായാലും ഞാൻ പറയാം സംഭവം എന്താണ്. അതായത് ഇതിനകത്തോട്ട് വന്നപ്പോഴേക്കും എയർ കംപ്രസറിൻ്റെ അതായത് അവൻ്റെ CC കൂട്ടിട്ടുണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് പണ്ട് വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നോക്കി കിടക്കണം, അതായത് ഇങ്ങനെ എയർ കയറാനായിട്ട് 5, 3, 4, 5 മിനിറ്റ് ഒക്കെ ഇങ്ങനെ നമ്മൾ കിടക്കണം, അത്രയും നേരം നമുക്ക് ഡിലേ ആവും. പക്ഷേ ഇപ്പം ഇവൻ്റെ CC കൂട്ടിയതുകൊണ്ട് തന്നെ എന്താണ് ആ ഡിലേ, അതായത് വിത്തിൻ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് എയർ 0 നിന്ന് നമുക്ക് 10 bar വരെയാണ് കേട്ടോ വരുന്നത്. അപ്പം 0 നിന്ന് നമുക്ക് 10 വരെ ഈസി ആയിട്ട് ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫുൾ എയർ നമുക്ക് കിട്ടുമെന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അതായത് നേരത്തെ എന്ന് പറഞ്ഞാൽ 3:1 റേഷ്യോയിലായിരുന്നു. അതായത് 3:1 എന്ന് പറഞ്ഞാൽ എഞ്ചിൻ 3 കറങ്ങുമ്പോഴായിരിക്കും നമ്മുടെ കംപ്രസറിൻ്റേത് 1 കറങ്ങുന്നത്. സോ അത്രയും വ്യത്യാസം വരുന്നുണ്ടായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ 1:1, അതായത് എഞ്ചിൻ 1 കറങ്ങിയാൽ കംപ്രസറിൻ്റേത് 1 കറങ്ങും. സോ നമുക്ക് ടൈം, ശരിക്കും ടൈമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ടൈം ഭയങ്കര വാല്യൂ ചെയ്യുന്ന ആൾക്കാരല്ല. സോ നമുക്ക് അങ്ങനത്തെ കുറച്ച് പ്രോഫിറ്റും കൂടെ ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഒരു അപ്ഗ്രേഡ് വന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗുണമാണ്. ദെൻ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർട്ട് ബ്ലൂവിൻ്റെ ഒരു ഗേജും കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർട്ട് ബ്ലൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കിനും ഒരു കാര്യം കൂടെ പറയാം. അതായത് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഞാൻ മുമ്പിലെ പറഞ്ഞ പോലെ IEGR ടെക്നോളജി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആർട്ട് ബ്ലൂവിൻ്റെ കൺസെപ്ഷന് ഒത്തിരി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റി. അതായത് ഒരു 100 liter ഡീസൽ കത്തുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 liter ആർട്ട് ബ്ലൂവിൻ്റെ യൂസേജ് നമുക്ക് വരുന്നുള്ളൂ. അത്രയ്ക്ക് രീതിയിൽ നമുക്ക് ഈ ഒരു ആർട്ട് ബ്ലൂവിൻ്റെ കൺസെപ്ഷനെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റി. അപ്പം ഇങ്ങനെ തന്നെ ആർട്ട് ബ്ലൂവിലെ കൺസെപ്ഷൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ ഫ്ലൂ ഡെഫിഷ്യൻസി കൂടി. മാത്രമല്ല, ഞാൻ മുമ്പിലെ പറഞ്ഞ ആക്റ്റീവ് റീജനറേഷൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ തന്നെ നടത്തേണ്ട റീജനറേഷൻ, അതിൻ്റെ ഇൻ്റർവെല്ലും ലോങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലോങ്ങർ ഇൻ്റർവെൽസ് ആണ് ഇപ്പോൾ ആക്റ്റീവ് റീജനറേഷൻ നടത്താനായിട്ട്. അപ്പം അതുകൊണ്ടും നമുക്ക് ഡെഫിനെ ഒരു പരിധി വരെ മാറ്റി. അപ്പം ഓവറോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് വണ്ടിയുടെ മൈലേജിനെയും കൂടെ നല്ലപോലെ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. സോ നമുക്ക് മൈലേജും നല്ല കൂടുതൽ മൈലേജ് കിട്ടും. അതുകൊണ്ട് തന്നെ മൈലേജ് അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് അല്ല, അങ്ങനത്തെ കുറേ ബെനിഫിറ്റ് ഈ വണ്ടിക്കുണ്ട്. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഇൻറ്റീരിയറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ മാറ്റങ്ങളൊന്നും വേറെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഓവറോൾ അതുകൊണ്ട് പറയാൻ വലിയ ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്യാമറ ജസ്റ്റ് ഒരു റോൾ പോയിട്ട് ഒന്ന് കാണിച്ചേക്ക്. നമുക്ക് ഡാഷിൻ്റെ പോസ്റ്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വലിയ വണ്ടികളിലൊക്കെ കാണുന്ന ഇങ്ങനെ കോളർ ടൈപ്പല്ലേ, ഇത് പക്ഷേ നോർമലായിട്ട് ഒരു കോളറൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു ലിവറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ ഞാൻ ഓടിക്കാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമുക്കത് ഈ താവോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ എഞ്ചിൻ ബ്രേക്ക് അല്ലെങ്കിൽ നമ്മുടെ എക്സോസ് ബ്രേക്ക് എന്നും പറയും. ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നുകൂടെ പറയാം കേട്ടോ, വേറൊരു കാര്യം കൂടെ. അതായത് നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് ബ്രേക്കും അതുപോലെ തന്നെ ക്ലച്ചും കൂടെ നമുക്ക് ഒരു സിംഗിൾ യൂണിറ്റിലോട്ടാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ലൈനർ തെയ്യാതെ തരത്തില്ലേ, അപ്പോൾ അതങ്ങ് കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് ഇച്ചിരി കൂടെ
കൂടുതലും കൂടെ കിട്ടും അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട് ഇന്ന് നമുക്ക് ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ നമുക്ക് ഇവിടെ ആയിട്ടൊരു കുഞ്ഞൊരു വിൻഡോ പോലത്തെ ഒരു വെന്റിലേഷൻ കാണാൻ പറ്റും ഇത് ടിപ്പർ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഗ്രില്ല് കൊടുത്തിട്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത് കാരണം നമുക്കറിയാലോ ടിപ്പർ ആകുമ്പോഴേക്കിന് അവിടെ പുറകിൽ നമ്മുടെ ലോഡ് ബോർഡിലോട്ട് മെറ്റിൽ അങ്ങനത്തെ ചിപ്സ് കാര്യങ്ങളൊക്കെ കയറാനുള്ളതായിരിക്കും അപ്പം എന്തെങ്കിലും ഇൻ കേസ് നമ്മുടെ ക്യാബിനിലോട്ട് അടിച്ചൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു ഗ്രില്ലും കൂടെ കൊടുത്തതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത് നമുക്കിത് ഈ വണ്ടിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാരണം തന്നെ വേണമെങ്കിൽ പറയാം നമ്മുടെ ഗിയർ ബോക്സിൻ്റെ സെഗ്മെൻറ്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു 9+1 ആണ് കേട്ടോ വന്നിട്ടുള്ളത് കാറിലും ജീപ്പിലും ഒക്കെ സാധാരണ അങ്ങനത്തെ വണ്ടികളാണ് നമ്മൾ ഓടിക്കുന്നത് അപ്പം അങ്ങനെ ഒരു രീതിയിലല്ല വന്നിട്ടുള്ളത് ഇപ്പോൾ വെല്ലുവിണ്ടിയൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം കേട്ടോ അതായത് നമുക്ക് രണ്ട് രീതിയിൽ രണ്ട് സെഗ്മെൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഗിയറിനെ തിരിച്ചേക്കുകയാണ് രണ്ട് പൊസിഷൻ ഉണ്ട് അതായത് ഞാൻ കാണിച്ചു തരാം അതെ ഇതൊരു പൊസിഷൻ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ റിവേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ സി ഗിയർ അതുപോലെ ഫസ്റ്റ് സെക്കൻഡും എല്ലാം വരുന്നത് പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഒരു പൊസിഷനും കൂടെ ഉണ്ട് അപ്പം ഇങ്ങനെ രണ്ട് പൊസിഷനിലായിട്ടാണ് നമ്മുടെ ഗിയറിൻ്റെ വന്നിട്ടുള്ളത് അടുത്ത വരുടെ എന്താണ് ഓടിച്ചു നോക്കണ്ടേ അപ്പോൾ ഓടിച്ചു നോക്കാനായിട്ട് ഇപ്പം സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് എടുത്തു നോക്കാം ഈ ഒരു സൗണ്ട് കിട്ടി ഒരു ബീപ്പ് സൗണ്ട് അത് ജസ്റ്റ് ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാർട്ടാക്കുക അപ്പം ഇപ്പം എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണത് അതിന് ശേഷം എടുക്കാളെന്നൊക്കെ അപ്പോൾ എന്തായാലും ഓടിച്ച് നോക്കുന്നതിന് മുന്നേട്ട് നമ്മുടെ ലെയ്ലാൻഡിൻ്റെ 250 HP A-Series എഞ്ചിൻ്റെ ഗർജനം കൂടെ ഒന്ന് കേൾക്കാമല്ലേ അപ്പോൾ എന്തായാലും ഓടിച്ച് നോക്കുന്നതിന് മുന്നേ ഐശ്വര്യമായിട്ട് അവൻ്റെ സൗണ്ട് കേട്ട് തന്നെ നമുക്ക് തുടങ്ങാം അപ്പോൾ സൗണ്ടൊക്കെ കേട്ടിട്ട് സംതൃപ്തിയോടെ നമുക്കിനി ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ഓടിച്ചു നോക്കാം അല്ലേ ഇനി നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ഞാൻ പറഞ്ഞല്ലോ എടുക്കുന്നതായിരുന്നു സാർ നമ്മുടെ കോളർ ടൈപ്പ് അല്ലല്ലോ അപ്പം ജസ്റ്റ് ഇവനെ നമുക്ക് ഇങ്ങനെ വലിക്കുക അതിന് ശേഷം ഇത് റിലീസായി ഓക്കെ ഹാൻഡ് ബ്രേക്ക് എല്ലാം ഇട്ട് അപ്പോൾ ഓടിച്ചപ്പോഴേക്കിനും വലിയ ഓടിച്ച എക്സ്പീരിയൻസ് പറഞ്ഞല്ല കേട്ടോ ഓൾറെഡി കമ്പനി തന്നെ ക്ലെയിം ചെയ്തൊരു കാര്യമാണ് അപ്പോഴത്തേക്ക് ഞാൻ ഓടിച്ചപ്പോഴേക്കിനും അതിൻ്റെ ഒരു കാര്യം ഓർത്തപ്പോഴൊന്ന് പറയുന്നതേ ഉള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് 900 NM ആണ് അപ്പം ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ ഒരു സീരീസിലുള്ള എല്ലാ വണ്ടിയുടെയും ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ടോർക്ക് കർവാണ് അതായത് നമുക്ക് ഏറ്റവും കുറഞ്ഞ RPMൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടോർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇവൻ്റെ എഞ്ചിന് പറ്റും അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് കേട്ടോ അതായത് നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് എപ്പോഴും നമുക്ക് ഇങ്ങനെ ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതും നമ്മുടെ മൈലേജിനെ നല്ലപോലെ തന്നെ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ജസ്റ്റ് ഇങ്ങോട്ട് വന്ന് ഫ്രണ്ടിലോട്ട് എടുത്തപ്പോഴേക്കും ഞാൻ ഇങ്ങനെ കാല് ആക്സിലേറ്റർ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർത്തപ്പോഴേക്കും ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ലെയ്ലാൻഡിൻ്റെ 25-25 TN Dipper വിശേഷങ്ങൾ അപ്പം എന്നത്തെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കേണ്ട മാത്രമല്ല ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പോൾ കുഞ്ഞു ബെല്ലേക്കൻ വരും അത് ക്ലിക്ക് ചെയ്തിട്ട് അവൾ തന്നെ വർത്താപ്പായിരിക്കും ഞാൻ എടുത്ത ഓരോ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും സോ വേറൊരു കിടുക്കാച്ച വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.